ആദ്യം അവർ മുണ്ടും ബ്ലൗസും ഒക്കെ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സാരി ആക്കി പക്ഷെ ആ സാരി എനിക്ക് ഞാൻ കോൺഷ്യസ് ആണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്കത് ഞാൻ ഞാൻ ചെയ്താ നീതി പുലർത്താൻ പറ്റില്ല എനിക്ക് ക്യാരക്ടറിനോട് അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു നമുക്ക് ഒരു സിനിമ വരുമ്പത് വേണോ വേണ്ടോ എന്ന് ഞാൻ ആരോടും ചോദിക്കാറില്ല ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് എടുക്കണോ വേണ്ട ഇത് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് ഉണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ ഉത്തരവാദി ഞാൻ മാത്രമാണ് ബ്ലെയിം ആർക്കും ശബ്ദം മഹേഷും മാരുതിയിൽ ഞാൻ ആസിഫിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു അപ്പൊ ആസിഫ് ഞാൻ നമ്മൾ രണ്ടോ മൂന്നോ വയസ്സിന്റെ വിദ്യാഭ്യാസം ഉള്ളൂ അപ്പം അതെനിക്ക് ആദ്യം കേട്ടപ്പോൾ ഞാൻ വേണോ എന്ന് രണ്ടാവശ്യം ചിന്തിച്ചു പക്ഷെ ക്യാരക്ടർ അതായിരുന്നു പടം ആളുകളിലേക്ക് എത്തിയോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം എന്താ പല പഴയ ക്യാരക്ടേഴ്സ് കാണുന്നോട് പറയില്ലേ ഇപ്പൊ ഇയാള് നമ്മുടെ വീട്ടിലൊരാള് അദ്ദേഹം നന്നായി ചെയ്തോണ്ടോ നമ്മളതിന്റെ വാലെ പോലും ആവില്ല എന്നാൽ പോലും ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്ന ക്യാരക്ടേഴ്സ് നന്നായി ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കും ഞാൻ ആരോടും അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടില്ല ഒരു ക്യാരക്ടറും ഇതുവരെ ഇപ്പോഴും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എനിക്ക് ഒരു ക്യാരക്ടർ തരണേ അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ ചെയ്യല്ലേ ചെയ്യലേനെ കൺസിഡർ ചെയ്യണേ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല അപ്പം എല്ലാം ഞാൻ അഭിനയിച്ചത് വന്ന ക്യാരക്ടർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ കല്യാണം എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കോർപ്പറേറ്റ് അങ്ങനെ ഇവന്റ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം ഇവൻസ് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൈൽസ്റ്റോൺ സ്റ്റോൺ പ്രസൻസ് ചെക്കും പക്കത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ കളിക്കാനായിട്ട് വന്ന് എത്തിയിരിക്കുന്നത് ാണ് അതായത് ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്ത് എന്താ പറയാ അതിന് എന്താ ആ ദിവ്യയ്ക്ക് പകരം വെക്കാൻ ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ പകരക്കാരി ഒന്നുമില്ലാതെ തന്റേതായിട്ടുള്ള ക്യാരക്ടർ വളരെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ദിവ്യ ഹലോ ദിവ്യ ഹലോ ഇപ്പോ ഇപ്പൊ പുതിയ സിനിമ എന്ന് പറയാൻ ഒരുപാട് വിഷയം സന്തോഷത്തോടെ നിൽക്കുന്നത് ഭരതനാട്യത്തിലാണ് ഹണ്ട് ഉണ്ട് രണ്ട് ടം ഒരുമിച്ച് ഇരുപത്തിമൂന്നാം റിലീസ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഏത് സിനിമ ആദ്യം പോയി കാണും ഹണ്ട് ഓൾറെഡി ഞാൻ പ്രിവ്യൂ കണ്ടു ഭരതാട്യത്തിന് ഇനി പ്രിവ്യൂ ഉണ്ട് അപ്പൊ രണ്ടും ഞാൻ റിലീസിന് മുന്നേ എന്നിരുന്നാലും അറിഞ്ഞുകൂടാൻ ആണ് ഞാൻ രണ്ടിലും അതുപോലുള്ള ക്യാരക്ടറാണ് രണ്ട് സിനിമയിലും നല്ല ക്യാരക്ടറാണ് അപ്പൊ അതുകൊണ്ട് രണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ് നമുക്ക് ആ രണ്ട് സിനിമയിലും കഥാപാത്രത്തെ കുറിച്ചും കൂടെ എന്താണ് ഈ രണ്ട് സിനിമയിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ ഹണ്ടിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പത്തോളജിസ്റ്റ് ആണ് പത്തോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് ക്യാരക്ടറുടെ പേര് അതിന്റെ ഒരു പ്രത്യേക എന്താന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞുള്ള ത്രൂ ഔട്ട് ക്യാരക്ടറാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ആ ക്യാരക്ടറിന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എന്ന് ചോദിക്കില്ല ഒരിക്കലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പിന്നെ എനിക്കൊരു പ്രത്യേകത വെച്ചാൽ മിക്കവാറും സിനിമയിൽ നമുക്ക് മേക്കപ്പ് ഒന്നും ഉണ്ടാവാറില്ല നമ്മളെപ്പോഴും ഡള്ള ആയിട്ടാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് കിട്ടാറ് ഇതിൽ പൊതുവെ ഇതിലങ്ങനെയല്ല നല്ലത് അങ്ങനെ ഒത്തിരി ഡോക്ടറാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതാണ് ഹണ്ട് ഭരതനാട്യം മേക്കപ്പും മേക്കപ്പിലെ ഡള് ആക്കി എന്നുള്ളത് മാത്രല്ല നേരെ വിപരീതമായിട്ടുള്ള ക്യാരക്ടറാണ് ഇതിലോ അതി എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ലേഡി ഒരു സാധാരണ വീട്ടമ്മ ഫാമിലി അങ്ങനത്തെ ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് അപ്പൊ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അങ്ങനെ രണ്ടും രണ്ടു തരത്തിലുള്ള ക്യാരക്ടറും ആണ് രണ്ടു തരത്തിലുള്ള സിനിമ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഓക്കെ എനിക്ക് എപ്പോഴും ദിവ്യനെ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയുമോ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മള് ഹീറോയിൻസും അല്ലെങ്കിൽ അമ്മമാരുടെയും ക്യാരക്ടറും ഇതൊക്കെ മാറ്റിക്കാൻ വേണ്ടി ഇതിനിടയിൽ സ്പേസ് ഫിൽ ചെയ്യാൻ പറ്റുന്ന ചേച്ചിയായിട്ടോ അമ്മയായിട്ടോ ഒരു ഫ്രണ്ട് ആയിട്ടോ ഈ പറയുന്ന പോലെ ഡോക്ടർ അഡ്വക്കേറ്റ് അങ്ങനെ ക്യാരക്ടേഴ്സ് ഓരോന്നും വരുന്നത് ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന പല പല ക്യാരക്ടേഴ്സ് ചെയ്യും അത് ഏജ് ആയിട്ടുള്ളതായിട്ട് അമ്മയായിട്ടാണെങ്കിലും ചെയ്യും മോളായിട്ടാണെങ്കിലും ചെയ്യും ഏത് വെറൈറ്റിയിലൂടെ മാള് ട്രാവൽ ചെയ്യും എനിക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതേപോലെ തന്നെ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുവല്ല പക്ഷെ ദിവ്യ ആണെങ്കിലും അതെ എങ്ങനെ കൊണ്ടിട്ടില്ല ഇപ്പൊ മുടിയൊക്കെ ഒരു അമ്മയുടെ കഥാപത്രമാണ് അത് സൂപ്പറായിട്ടാ ബോഡി ലാംഗ്വേജും ആയിട്ട് അങ്ങനെ ഇനി അതല്ല ഇതേപോലെ സിസ്റ്റർ ആയിട്ടോ മോളായിട്ടോ ഈ പറയണ പ്രൊഫഷണൽ ക്യാരക്ടറോ ഇത് എന്താണെങ്കിലും ഭീമന്റെ വഴിക്കാത്തെ നമ്മുടെ ഇതൊക്കെ ആ ഓരോ ഇത് വരുമ്പോഴും ഭയങ്കര നല്ല രീതിയിൽ ശരിക്കും സൂട്ട് ചെയ്യുന്നുണ്ട് ആയിട്ട് ഈ ഒരു ഏജിന്റെ ആയിരിക്കാം മേ ബി നമുക്ക് കുറച്ച് അങ്ങോട്ടും ആവാം കുറച്ച് ഇങ്ങോട്ടും ഒരു മിഡിൽ ഇങ്ങോട്ടോയായതുകൊണ്ടായിരിക്കാം മേ ബി അത് പറ്റുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോ പ്രായക്ടേഴ്സ് മാത്രമേ അതിന് നമ്മൾ വെൽ മെയിൻറ്റൈൻ ചെയ്തോണ്ടിരിക്കുകയല്ലേ ഈ പൊതുവെ നമുക്ക് ഇങ്ങോട്ടാവുക എന്ന് പറയുമ്പോൾ താഴത്തേക്ക് നമുക്ക് അത്രയും ഒരു മെന്റലി നമുക്ക് മെന്റൽ ബ്ലോക്കോ കാര്യങ്ങളോ എന്നാലും അത് ചിലപ്പോ നമുക്ക് അത്രയും തോന്നിയെന്ന് വരില്ല ചിലപ്പോ ഏജ് കൂടിയ ക്യാരക്ടർ ചെയ്യേണ്ടി വരിക നമ്മുടെ പ്രായത്തിനെക്കാട്ടിലും യങ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മയായിട്ട് അഭിനയിക്കേണ്ടി വരിക മൂത്ത ആൾക്കാരെക്കാട്ടിലും അവരുടെ അമ്മയായിട്ട് അഭിനയിക്കേണ്ടി വരിക അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാല് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതൊരു ചാലഞ്ചായിട്ട് എടുക്കും അത് എങ്ങനെയാ അതിനെയൊക്കെ കാണുമോ ഇത് രമ്യ പറയുമ്പോ മഹേഷുംമാരുതിയില് ഞാൻ ആസിഫിന്റെ അമ്മയായിട്ട് അഭിനയിക്കുക അതെ അപ്പൊ ആസിഫ് ഞാൻ രണ്ടോ മൂന്നോ വയസ്സിന്റെ അപ്പം അതെനിക്ക് ആദ്യം കേട്ടപ്പോൾ ഞാൻ വേണോ ഒന്ന് രണ്ട് രണ്ടാവശ്യം ചിന്തിച്ചു പക്ഷെ ക്യാരക്ടർ അതായിരുന്നു പടം ആളുകളിലേക്ക് എത്തിയോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ നമ്മളിലേക്ക് സിനിമ എത്തുമ്പോൾ ആ കഥാപാത്രം രണ്ട് ഗെറ്റപ്പ് ഉണ്ട് ചെറുപ്പം കാണിക്കുന്നുണ്ട് പ്രായമായത് കാണിക്കുന്നുണ്ട് പിന്നെ തീരെയും വയ്യാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പം അതെനിക്ക് തോന്നി നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുക ചെയ്യുന്നതിലാണല്ലോ കാര്യം അപ്പൊ അതൊരു ചാലഞ്ചായിട്ട് തന്നെ എടുത്തതാണ് മഹേഷുമാരുതിയും ചെയ്തത് ഇപ്പൊ ഭരതനാട്യം പറയുകയാണെങ്കിൽ സൈജു എന്നെക്കാർ എൽഡർ ആണ് പക്ഷെ ഒത്തിരി വ്യത്യാസം ഇല്ലെങ്കിൽ പോലും എന്നൊക്കാ മുതിർന്നതാ സൈജുന്റെ ചേച്ചിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് നമുക്ക് സ്ത്രീകൾക്ക് ഒരു കുട്ടി രണ്ടു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ നമ്മുടെ ഫിസിക്കും ഞാൻ അങ്ങനെ ഒട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആണോ എന്റെ ഇതിനകത്തൊരു ചോദ്യം തന്നെയുണ്ട് വളരെ വെൽ മെയിൻറ്റൈൻഡായിട്ട് നോക്കുന്നു അപ്പൊ അപ്പം ഞാൻ അങ്ങനെ ബോധർ ചെയ്യാറൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ളപ്പം എന്നെ പോലെ ഒരാളെ കുറച്ചുകൂടി പ്രായമാക്കാൻ എളുപ്പമാണ് ഒരു സാരി രണ്ട് രണ്ടരയൊക്കെ ഇട്ട ഒരു പത്ത് വയസ്സ് കയറ്റാൻ വേണമെങ്കിൽ പക്ഷെ എന്നാലും ആ ഒരു മെന്റൽ ബ്ലോക്ക് ഒന്നും ഇല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഏതൊരു ആ കഥാപാത്രമാണല്ലോ നമ്മൾ ആവുന്നത് നമ്മളാവുന്നത് അതാണ് മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് കഥാപാത്രം നല്ലതാണെങ്കിൽ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എന്തിനാണ് നമുക്കൊന്നും ചെയ്യാനില്ലെന്നുണ്ടെങ്കി പിന്നെ അത്രയും പ്രായമായി ചെയ്യുന്നതിൽ എന്താ കാര്യം ഒരു പ്രായമായ ക്യാരക്ടറാണ് ഇപ്പൊ ലെന നമ്മൾ പറയുവാണെങ്കിൽ ലെന ചെയ്തില്ലേ മറ്റേ അതെ അത് എത്ര പ്രായമായ ക്യാരക്ടർ എനിക്ക് എത്ര അതെ ആ ആണ് അല്ലെങ്കിൽ അത് ലെന ചെയ്തത് അത്ര ഭംഗിയായി ചെയ്യാൻ പറ്റി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യുന്നതിലും കൊഴപ്പ് ഓക്കെ ശരി അപ്പൊ നമുക്കിനി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചക്കം പക്കത്തിലേക്ക് പോവാം ചക്കം പക്കം അല്ലെ ആദ്യമായിട്ട് ഈ ചക്കത്തിന്റെ അർത്ഥം ആ ചക്കം എന്ന് പറഞ്ഞാൽ ഫുൾ ചോദ്യങ്ങളാണ് ഓ പക്കം എന്ന് പറഞ്ഞാൽ ഫുൾ ടാസ്ക് ആണ് ആ അതാണ് ഈ ചക്കം എന്ന് വെച്ചാൽ അർത്ഥം തന്നെ ഇനി നമുക്ക് ഇതിനകത്ത് സംഭവങ്ങൾ വെറുതെരുന്ന് അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞു കളിക്കുക നമുക്ക് കളിക്കാം കൊട്ട ചെണ്ടയൊക്കെ ഒക്കെ പരിപാടി എടുത്തെല്ലാം ഉണ്ട് ഇതൊക്കെയാണ് ഇത് ചെണ്ട കൊട്ടിട്ടാണ് നമ്മുടെ ചക്ക പക്ക എപ്പോഴും ചെയ്യാം ഞാൻ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും അതിന്റെ ആൻസർ യെസ് ആണെങ്കിൽ അപ്പം ചെലപ്പോ നമുക്ക് പറയാൻ അപ്പൊ നോ ആണെങ്കിൽ ഒന്നും ചെയ്യണം ചെയ്യേണ്ട എന്നിട്ട് അതെന്തുകൊണ്ടാന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യ എന്നിട്ട് ഒരു ചക്കം കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു പക്കം വരും അതായത് ഒരു ചോദ്യം കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ടാസ്ക് വരും ഓക്കെ അത്രേയുള്ളൂ സംഭവം ഓക്കെ ആ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചു ആ ഫൈൻ ചക്കം പക്കത്തിന്റെ ആദ്യത്തെ ചക്കം റെഡിയായി ആൻസർ പറയാൻ റെഡി ആയിക്കോളും ഒന്നിനെയും കൂസാത്ത ആരുടെ മുഖത്തു നോക്കി എന്തും വെട്ടി തുറന്നു പറയുന്ന ശീലമാണ് അതെ അതെ എന്ന ദിവ്യങ്ങനെ ഇത്രയും ബോൾഡ് ആയിട്ട് ഇങ്ങനെ ആവാൻ പറ്റുന്നത് നേരത്തെ തന്നെ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് വളർത്തിയേക്കുന്നതിന്റെ ആയിരിക്കാം മേ ബി തീർച്ചയായിട്ടും അച്ഛനും അമ്മയൊക്കെ ഒരു ആൺകുട്ടിയെ പോലെ തന്നെ ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ കാര്യങ്ങള് നമുക്ക് എന്താവണം എങ്ങനെ ആവണം ഇത്തരം കാര്യങ്ങൾ എന്റെ ആയിരുന്നു അവരൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഓ മേ ബി അതുകൊണ്ടായിരിക്കാം അച്ഛൻ ബാങ്കിലായിരുന്നു അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ ജോലി ചെയ്യണം എന്നൊക്കെ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അച്ഛൻ്റെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഫോർച്ചുനേറ്റ്ലി അതങ്ങനെയായിരുന്നു അപ്പൊ എനിക്കിങ്ങനെ ഈ ഒരു ഫീൽഡ് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ അധികം ഒന്നും ആദ്യകാലത്ത് സിനിമ വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ആ ശരി നിനക്ക് അതാണ് ഇഷ്ടം എനിക്ക് ബികോം ചെയ്യണം എന്ന് ഓക്കെ ചെയ്തു അങ്ങനെ ഇന്നത് തന്നെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ആരും നിർബന്ധിച്ചിരുന്നില്ല പിന്നെ നമ്മള് വളർന്നു വരുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകെ അപ്പൊ നമ്മള് തന്നെ ഒരു തീരുമാനം എടുക്കും നോ പറയേണ്ട അടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അത് ഫ്യൂച്ചറിൽ അങ്ങനെ അപ്പൊ ആദ്യമേ ചില സിറ്റുവേഷനിൽ നോ പറയാൻ വേണ്ടിട്ട് ഒരു ഇൻഹിബിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ല അത് പണ്ട് മുതൽ ഇപ്പൊ അച്ഛനോടും അമ്മയോടും ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് ആയിരുന്ന ജനിച്ചപ്പോഴേ ബ്രദർ ആരെങ്കിലും ഉണ്ടോ ബ്രദർ ബ്രദറുണ്ടോ ആങ്ങളെയുണ്ട് ദുബായില് അവൻ അങ്ങനെയല്ല

അത് ഒരു ഒരു പരിധിക്ക് മേളിൽ അത് വളരെ നല്ല ഒരു കഴിവ് തന്നെയാണ് അങ്ങനെ പറയാൻ ഈ ഒരു മേഖലയിൽ അത് ഒത്തിരി ആവശ്യവുമാണ് ശരിക്കും അത് ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അത് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടാവില്ലേ നമുക്ക് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ ഒരു സിനിമ വരുമ്പോ വേണോ വേണ്ടോ എന്ന് ഞാൻ ആരോടും ചോദിക്കാറില്ല ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് എടുക്കണോ വേണ്ടോന്ന് ഇത് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്കുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ ഉത്തരവാദിത്വം ഞാൻ മാത്രമാണ് ആ ഒരു ബ്ലെയിം മാർക്കും കൊടുക്കണ്ട അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് ഓക്കെ ശരി അപ്പൊ ഇനി പക്കം അതായത് ടാസ്ക് ആണ് കേട്ടോ അവതാരകയായും അവതാരകയായും സെലിബ്രിറ്റി ഇൻ്റർവ്യൂവറായും പ്രൊഫഷണലിൽ തുടർന്നിരുന്ന സമയത്തുള്ള മൂന്ന് ബെസ്റ്റ് പാരലൽ ആങ്കേഴ്സിനെ പരിചയപ്പെടുത്തുക നേരത്തെ ഒരു ആങ്കറായിട്ട് വന്നു പിന്നീട് സീരിയലുകളിൽ അഭിനയിച്ചു പിന്നെ അവിടുന്ന് അങ്ങ് സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ് ദിവ്യ എന്ന് പറയുന്ന ആള് അത് അപ്പൊ നമുക്ക് തുടങ്ങിയ സമയത്തിലേക്ക് പോവാം ഏകദേശം ഒരു ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് കൂടെ പാരലായിട്ടുണ്ടായിരുന്ന ആങ്കേഴ്സ് ആരൊക്കെയാണ് ആരുടെങ്കിലും ഒരു മൂന്ന് പേരുടെ പേര് അടിക്കണോ അല്ല ചോദ്യത്തിന് കുട്ടിയാ മതി ടാസ്കിന് കൊട്ടണല്ലേ ഇഷ്ടം പോലെ പറഞ്ഞോ ഇത് കുഞ്ഞിലെ ആണല്ലോ ഈ പരിപാടിയൊക്കെ ഇത് കിട്ടിയ പോലെ അങ്ങനെ ആ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരം നേരെ ഇരിക്കുന്നു രമ്യ ഞാൻ പണ്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങള് രമയും നിഖിലും കൂടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടില്ല എനിക്കോണു ഫോണിൻ പ്രോഗ്രാം ഒക്കെ ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അതാണ് കണ്ടിരുന്നെന്ന് തോന്നുന്നു ആ സമയത്ത് എനിക്ക് പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ പക്ഷേ രമ്യയുടെ ഷോസ് ഒക്കെ ഒത്തിരി കാണുമായിരുന്നു ആ സമയത്ത് എന്റെ അമ്മയ്ക്കും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ എപ്പോഴും പറയും നല്ല ഇതാ അപ്പൊ ആ പാരലിൽ ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ആള് ചേച്ചി എന്നല്ലേ രേഖാമേനല്ലേ രേഖ ചേച്ചിയുടെ ഒത്തിരി അറ്റ്മയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി പുള്ളിക്കാരത്തിന്റെ ഷോസ് ഒക്കെ കാണുമായിരുന്നു അന്ന് ക്യൂസിന്റെ ഷോസ് ചെയ്തല്ലേ പുള്ളിക്കാരത്തി ആരാന്ന് ചോദിച്ചാ പെട്ടെന്ന് മനസ്സിലേക്ക് അങ്ങനെ ഒത്തിരി ഷോസ് എനിക്ക് തോന്നു എന്തായിരുന്നു പ്രശാന്ത് അലക്സാണ്ടറിന്റെ ഷോ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേക്കനാടിയിൽ ആ ഓക്കെ അതാണ് ഓർമ്മ വരുന്നത് ഓക്കെ ശരി ഇനി അടുത്ത ചക്കം കേട്ടോ ഭീമന്റെ വഴിക്ക് ശേഷമാണ് സിനിമയിൽ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ പറ്റിയത് അതെ ാണ് പക്ഷെ അതിനു മുമ്പേയും ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ദിവ്യ അതിനു മുമ്പേയും എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഭീമന്റെ വഴിയിൽ ശ്രദ്ധിക്കും പക്ഷെ അതിനു മുന്നേ എന്റെ മനസ്സിൽ കേറി പറ്റിയ ഒരാളാണ് ഞാൻ ഇപ്പൊ മുപ്പത്തി ഒമ്പത് സിനിമകൾ ചെയ്തു എല്ലാം കൂടെ ചേർത്ത് നോക്കുവാണെങ്കിൽ മുപ്പത്തി ഒമ്പത് സിനിമ അതിൽ മുഴുനീളം കഥാപാത്രങ്ങളും അല്ലാത്തതും ചെറിയ ചെറിയ വന്നു പോകുന്നതാണെങ്കിൽ പോലും ടോട്ടൽ തേർട്ടി നയൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമകൾ ചെയ്തിരുന്ന ആദ്യ കാലത്തൊന്നും എൻ്റെ ഒരു ഞാൻ ആരോടും അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടില്ല ഒരു ക്യാരക്ടറും ഇതുവരെയും ഇപ്പോഴും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എനിക്കൊരു ക്യാരക്ടർ തരണേ അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ ചെയ്യല്ലേ കൺസിഡർ ചെയ്യണേ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല അപ്പം എല്ലാം വന്നത് എൻ്റെ ഞാൻ അഭിനയിച്ചത് കണ്ടിട്ടോ അങ്ങനെയൊക്കെയാണ് ഇതുവരെയും വന്ന ക്യാരക്ടറൊക്കെ ഭീമന്റെ വഴിയും അങ്ങനെ തന്നെയാണ് പക്ഷേ സിനിമ ചെയ്തതിന്റെ ഇടയ്ക്ക് ചെയ്ത് ഈ ഒന്ന് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തപ്പോൾ സീരിയലിൽ ഒരു നല്ല മുഴുനീളൻ കഥാപാത്രം കിട്ടി അങ്ങനെയാണ് ഞാൻ സീരിയൽ ചെയ്യുന്നത് കെ കെ രാജീവ് സെറിന്റെ അതിൽ പക്ഷേ സിനിമയൊക്കെ കൂടുതൽ ആൾക്കാര് അറിഞ്ഞിരുന്നു അങ്ങനെ രണ്ടുമൂന്നാല് സീരിയൽ ചെയ്തു അത്ര വളരെ കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിലത്തെ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ആളുകളുടെ ഇടയില് പറയാണ്ടിരിക്കാൻ പറ്റില്ല സ്ത്രീപഥത്തിലെ സ്ത്രീപഥം അല്ലെ സ്ത്രീപഥം ഈ പറഞ്ഞ പോലെ കെ കെ രാജീവ് സാറിന്റെ സീരിയല് ഈശ്വരൻ സാക്ഷിയ എന്നാണ് അതിന്റെ പേര് സ്ത്രീപഥാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് ദിവ്യ എന്ന് പറയുമ്പോൾ സ്ത്രീപഥത്തിലെ ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു ശരിക്കും ഒറിജിനൽ ദിവ്യ എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്ത്രീപഥത്തിലെ ക്യാരക്ടർ അതെ 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 ഈറനിലാവും ചെയ്തിട്ടുണ്ടായിരുന്നു സരയൂവിന്റെ സരയൂ ലീഡ് ചെയ്തൊരു ക്യാരക്ടർ അതിലും നല്ല ക്യാരക്ടർ ആയിരുന്നു സ്ത്രീപഥത്തിൽ ശരിക്കും ഒരു കുശുംബി ഈ പറഞ്ഞ പോലെ ഭർത്താവിന്റെ സംശയം ഞാൻ അങ്ങനെ ഒരു ആളെയല്ലോ അപ്പം ഞാൻ ഞാനങ്ങനെ ആരാണെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അത്ര അങ്ങനെ ഇടപെടില്ല അങ്ങനെ സംശയമൊന്നുമില്ല ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് സ്ത്രീപഥം മെന്റാലി ഡിഫറന്റ് ക്യാരക്ടർ പക്ഷെ അത് എന്തോ ആളുകളിലേക്ക് എത്തി പെട്ടെന്നത് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു അതിൽ തന്നെയല്ലേ ഷെല്ലി എന്ന് പറഞ്ഞ കഥാള് ചെയ്തിരിക്കുന്നത് സ്ത്രീപഥത്തിലെ ക്യാരക്ടർ ഷെല്ലിയും അതെ പിന്നീട് സിനിമയിലേക്ക് അങ്ങനെ ഷെല്ലി അതിന് മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീപഥം ചെയ്തതിന് ശേഷമാണ് മിന്നൽ മുരളിയിലെ ക്യാരക്ടർ അത്ര അതിലാണ് ശരിക്കും അത് ശ്രദ്ധിച്ചത് ഷെല്ലിയുടെ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് നല്ല ആർട്ടിസ്റ്റ് ആണല്ലോ പക്ഷെ ഈ പറഞ്ഞപോലെ ആളുകള് പെട്ടെന്ന് ശ്രദ്ധിച്ചത് മിന്നൽ മുരളിയിലെ ക്യാരക്ടർ ശരി ശരിക്കും ഭീമന്റെ വഴി തന്നെയാണ് ഭീമന്റെ വഴി ഭീമന്റെ വഴി എത്തിയെന്ന് വെച്ചാൽ മുഴുന്നീളം കഥാപാത്രമാണ് സിനിമ ആളുകളിലേക്ക് എത്തി അതിനു ഞാൻ മുഴുനീളം ക്യാരക്ടർ ചെയ്തെങ്കിലും സിനിമ ആളുകളിലേക്ക് എത്താത്ത സിനിമകളായിരുന്നു ഇത് ചാക്കോച്ചന്റെ പടം ചെമ്പൻ ചേട്ടൻ അഷ്റഫ് ഹംസ അപ്പം ബാനറും നല്ലതായിരുന്നു ആളുകളിലേക്ക് എത്തുകയും ചെയ്തു അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായി ക്യാരക്ടറും അങ്ങനത്തെ ആയിരുന്നല്ലോ ചവിട്ടും കൊടുത്തു അതിനെ കുറിച്ച് വരുന്നുണ്ട് അടുത്ത ചോദ്യം അപ്പൊ ഒരു കൺഫ്യൂഷൻ വെച്ചിട്ട് ഞാനിത് ചെയ്യണോ വേണ്ടയോ ഇങ്ങനെ കൊറേ ആലോചിച്ചിട്ട് എടുത്ത തീരുമാനത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടോ ചോദിച്ചാല് എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് ഒരുപാട് വെച്ചിട്ടുണ്ട് ആലോചിച്ചിട്ട് ഓ അതായത് ഒരു സിനിമ ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ സിനിമയാണ് വളരെ നല്ല ഹീറോ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഹീറോ അദ്ദേഹത്തിന്റെ സിനിമ എപ്പിക് മൂവിയാണ് അത് ചെയ്യാനിരുന്ന ഡയറക്ടർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആണ് അത് ഇപ്പൊ ചെയ്യുന്നത് അപ്പം ആ സിനിമ എന്നിലേക്ക് വന്നു അതിലൊരു ലീഡ് ക്യാരക്ടറിന് പക്ഷേ അതിലെ കോസ്റ്റ്യൂം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ഒത്തിരി അവരെനിക്ക് വേണ്ടി കോസ്റ്റ്യൂമിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു കോസ്റ്റ്യൂമില് ആദ്യം അവർ മുണ്ടും ബ്ലൗസും ഒക്കെ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവർ ആക്കി പക്ഷെ ആ സാരി എനിക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ അപ്പൊ എനിക്കത് ഞാൻ ചെയ്തത് ആ നീതി പുലർത്താൻ പറ്റില്ല എനിക്ക് ക്യാരക്ടറിനോട് അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ആളുകളൊക്കെ ചോദിച്ചു നഷ്ടബോധം തോന്നുന്നില്ല അത്ര നല്ലൊരു പട റിലീസ് ആയിട്ടില്ല ആയിട്ടില്ലാകും അത് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആടുജീവിതം പോലെയൊക്കെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു നോവലിന്റെ ബാക്കിയാണത് അതുകൊണ്ടാണ് ആടുജീവിതം ഞാൻ ഇത് ചെയ്തത് പക്ഷെ അങ്ങനെ നഷ്ടം ഒന്നുമില്ല അതെനിക്കുള്ളതല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഈ ഡിസിഷൻസ് എല്ലാം ദിവ്യടെ മാത്രമാണ് വേറൊരു വേറൊരാളുടെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കുക ആയിക്കോട്ടെ അങ്ങനെയൊന്നും ഞാൻ ഈ മൂവിയുടെ എനിക്ക് സ്ക്രിപ്റ്റ് കണ്ടു കേട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ബ്രദറായിട്ടും അമ്മ ആയിട്ടും വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോ അവരൊക്കെ ആ ചെയ്താൽ എന്താ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഞാനാണ് ഡിസൈഡ് ചെയ്തത് വേണ്ട വേണ്ട നമ്മൾ കംഫർട്ടബിൾ അല്ല കുറച്ച് കോൺഷ്യസ് ആവും അല്ലെ അങ്ങനെയുള്ളപ്പോ നമുക്ക് ആ ക്യാരക്ടർ ആവാൻ പറ്റില്ല നീതി പുലർത്താൻ പറ്റില്ല പിന്നെ അയ്യേ അത് ഇവർ ചെയ്ത് മോശമായി പോയിന്ന് പറയുന്നതിലും ചെയ്യാണ്ടിരിക്കുന്നതാണല്ലോ അതെ പേര് നമ്മള് സേഫ് ആയിട്ട് ഓക്കെ ശരി രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് കമന്റ് യർ കമന്റ് അതായത് ദിവ്യയുടെ തന്നെ പോയ കുറെ മൂവി കഴിയുമ്പോരോ ഇന്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ദിവ്യ കൊടുത്തിട്ടുണ്ട് ആ ഒക്കെ താഴെ പല പലതരത്തിൽ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒക്കെ വായിക്കാറുണ്ടോ എല്ലാം ഒന്നും വായിക്കാറില്ല ചില സമയത്തൊക്കെ വായിച്ചിട്ട് ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നത് ബിക്കോസ് നമ്മള് മനസാവാച അറിയാത്ത കാര്യങ്ങള് ഇപ്പം ഒരു സിനിമ നമ്മൾ ചെയ്യുന്നതിന്റെ പുറകില് നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ആളുകൾ ചിന്തിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങള് അതൊക്കെ ആലോചിക്കുമ്പോ ഇവർക്കൊക്കെ ഇവരുടെ കാര്യം നോക്കി ജീവിച്ചാ പോരേന്ന് ആലോചിക്കാറുണ്ട് ഇല്ലേ നമ്മൾ സി ഒരാളെ ഇപ്പൊ രമ്യന്റെ മുമ്പിൽ രമ്യ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല തീർച്ചയായും രമ്യയുടെ ലൈഫ് എന്താ രമ്യ എന്താ ചെയ്യുന്നേ രമ്യ ഏതവസ്ഥയിൽ ഇവിടെ എത്തി അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ അറിയ പോലും ഉണ്ടാവില്ല എനിക്ക് പിന്നെ ഇവിടെ ഇരുന്നോണ്ട് രമ്യ നല്ല കുട്ടിയല്ല മോശം കുട്ടിയെന്ന് പറയുന്നതിൽ അർത്ഥമല്ലേ അപ്പൊ അങ്ങനെ ഒരു കമന്റ് നാട്ടുകാര് ആരുടെ ആരെ കുറിച്ച് പറയുന്നതിലും എനിക്ക് അതിനോട് അഭിപ്രായമില്ല അതുകൊണ്ടൊക്കെ കല്യവില്ലേ ബോധ്രയാറില്ല പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടെ അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ ൂഡ് ആ ഓക്കെ കൂൾ അപ്പൊ അത് പലർക്കും എന്താ പറയാ പലർക്കും ഇൻസ്പെയർ ആവട്ടെ ഈ ഒരു ഡയലോഗേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ സോഷ്യൽ മീഡിയ ഇത്രയും ഉള്ളത് കൊണ്ട് ആളുകളുടെ വിചാരം എവിടെയും കയറി എന്ത് അതും ഫേക്ക് അക്കൌണ്ടീന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് സ്വന്തം മുഖം പോലും റിവീൽ ചെയ്യാൻ പറ്റാതെ കമന്റ് ചെയ്യുന്നവർക്ക് എന്ത് നട്ടലും അല്ല ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാര് ഈ കുറ്റം പറയുകയും ചെയ്യും അവർ ഫുൾ കാണുകയും ചെയ്യും ഫുൾ ഇരുന്ന് കണ്ടെല്ലാം ചെയ്തിട്ടാണ് അവർ അതിനെ കുറിച്ച് ഇരുന്നിട്ട് മോശമായിട്ടിരുന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നത് ല്ലെങ്കിൽ അവർക്ക് ഓഫ് ചെയ്തിട്ട് പൊയ്ക്കൂടി അങ്ങനെ അപ്പൊ അങ്ങനെ ഓക്കെ അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സുകൾ എടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ള ഒന്ന് ലൈക് ഇൻ മൈ ഓൺ ഹൗസ് കുറെ പേര് പറയുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടി അതാണ് ദിവ്യ എന്ന് പറഞ്ഞ കമന്റുകൾ വന്നിട്ടുണ്ട് എന്താണ് അത് സന്തോഷമാണ് അത് നല്ല കാര്യമല്ലേ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തതുകൊണ്ടായിരിക്കാം നമ്മൾ പറയില്ലേ പണ്ട് ഞാൻ ഏറ്റവും ലാലേട്ടനെ കമ്പയർ ചെയ്യുന്ന ഞാനൊന്നും ഒന്നും അല്ല എന്നാൽ പോലും പറയാം ലാലേട്ടന്റെ പല പഴയ ക്യാരക്ടേഴ്സ് കാണാൻ നമ്മള് പറയലേ ഓ ഇയാള് നമ്മുടെ വീട്ടിലൊരാള് അതെ തൊറോ നന്നായി ചെയ്തുകൊണ്ടാണ് നമ്മളതിന്റെ വാലേ പോലും ആവില്ല എന്നാൽ പോലും ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്ന ക്യാരക്ടേഴ്സ് നന്നായി ചെയ്യാൻ പറ്റിയത് കൊണ്ടായിരിക്കാം നമ്മുടെ ഒരു വിജയമാണ് അനുഗ്രഹമാണ് ശരീരം നൊന്താല് അത് ഭയങ്കര വൈറലായിട്ട് ഇപ്പൊ പോകുന്നുണ്ട് ഒരു ഇന്റർവ്യൂല് ആ ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് നാള് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരു ഇന്റർവ്യൂല് ദിവ്യ തന്നെ പറഞ്ഞതാണ് എന്റെ ശരീരം നോന്താൽ ഞാൻ ആരാണ് എന്താണെന്ന് നോക്കില്ല ഞാൻ കൊടുത്തിരിക്കും അതുകൊണ്ട് ഞാൻ എന്റെ മക്കളുടെ അടുത്തും പറയാറുണ്ട് അമ്മേ അപ്പൊ അന്ന് അത് ആ ഇന്റർവ്യൂ പോയപ്പോ അതിൻറെ അടിയിൽ കണ്ട ഒരു കമന്റാണിത് ശരീരം അത് എന്താർത്ഥത്തിലാണ് പുള്ളിയത് കമന്റ് ചെയ്തേക്കുന്നെനിക്കറിയില്ല പക്ഷെ അത് സത്യമാണ് കാരണം ദേഹം നോന്തോ എനിക്ക് ദേഷ്യം വരും അത് എന്താന്ന് അറിഞ്ഞുകൂടാ അച്ഛനും അമ്മയെ അടിച്ചാൽ ഞാൻ മിണ്ടാണ്ടിരിക്കും വേറെ ആരടിച്ചാലും അല്ലെ അടിക്കുക ഉപദ്രവിക്കോ പിച്ചു ചില ചില ഫ്രണ്ട്സ് ഇല്ലേ ഇല്ലേട്ടാ അടിക്കുക മുതുകത്തിട്ടടിക്ക അങ്ങനെ പിച്ചു ഓട്ടോമാറ്റിക്കലി റിഫ്ലക്സ് ആണ് തിരിച്ച് അതുപോലെ കൊടുക്കും എന്നിട്ട് എന്നിട്ട് പിന്നെ എന്നിട്ട് മേനിച്ചോ എനിക്ക് മേനിച്ചുട്ടോ എന്ന് പറയും അങ്ങനത്തെ ഒരു ആ ഒരു ബേസിക് സാധനമാണ് സാധനമാണ് അത് നേരത്തെ നമ്മൾ നോ പറയുന്നതിന്റെ പോലെ തന്നെ ഒരു നമുക്ക് വേദനിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു ആക്ഷൻ ശരി ഇനി അടുത്തത് ചേച്ചിയുടെ ശബ്ദം സുഹാസിനിയുടേത് പോലെയുണ്ട് ഞാൻ കേൾക്കണോ ഇത് ഏതിനകത്ത് വന്ന കമന്റ് ആണെന്ന് അറിയില്ല ഏതോ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടും ശബ്ദത്തിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതാണ് പിന്നെ ഒരുപാട് ഡബ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ ശബ്ദം കേൾക്കുമ്പോ ആർക്കോ തോന്നിയ ഒരു കമന്റ് ആയിരുന്നു അത് നല്ല കമന്റ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല സുഹാസിനിയുടെ പോലെ അവരുടെ ശബ്ദം നല്ല ശബ്ദം സന്തോഷം ഇനി നാലാമത്തേത് ചേച്ചി പറയുന്നതൊക്കെ കുറച്ച് ഓവർ ഓവറല്ലേ എന്ത് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഓരോന്നും ആയിരിക്കും പുള്ളിക്ക് തോന്നിയത് കൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മ ഡെമ്മിക്ക് അറിയാലോ നമ്മൾ ഈ മേഖലയിൽ കൂടെ വന്ന ആൾക്കാരാണ് ആങ്കർ ആയിരുന്നു ആർജെ ജെ ആയിരുന്നു കിളിക്കാൻ പറ്റി പോലെ സംസാരിക്കാന്നുള്ളത് നമ്മുടെ അതുകൊണ്ട് പണ്ട് ഞാൻ പറയപ്പോഴും സ്കൂളില് എന്നെ മിസ് എപ്പോഴും പൊക്കി നിർത്തുമായിരുന്നു ക്ലാസ്സിൽ കാരണം വർത്തമാനം അപ്പൊ അമ്മ ഈ ഓപ്പൺ ഭയങ്കര എന്റെ ഫ്രണ്ട്സ് ഉണ്ട് സുമി സുമിത വിജയലക്ഷ്മി എന്ന രണ്ട് കൂട്ടുകാരികളുണ്ട് അവള് അവരും ദിവ്യ ഉണ്ടെങ്കിൽ എപ്പോഴും വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ മിസ്സ് പൊക്കുമ്പോ അമ്മ ഓപ്പൺ ഹൗസിന് വരുമ്പോ അമ്മയോട് പറയുമായിരുന്നു ഭയങ്കര ടോക്കറ്റീവ് ആണ് ടോക്കറ്റീവ് ആണ് ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്ന അതുകൊണ്ട് എത്രയോ നാള് ഞാൻ ശമ്പളം വാങ്ങിച്ചു റേഡിയോയിലായിരുന്നപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ആ സംസാരം ചിലപ്പോ ഓവറായിട്ട് തോന്നി കാണാൻ തെറ്റില്ല ഇങ്ങനെ ഒരുപാട് അവസാനം ഇങ്ങനെ സംസാരിച്ച് 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 ഒരുപാട് ആൾക്കാർക്ക് ശബ്ദം കൊടുക്കാനും കൂടെ അല്ലേ പറ്റി അങ്ങനെ ഒരു ഡബിങ് ഇതും കൂടെ പിന്നെ വേറൊരു എനിക്ക് വേറൊരു ഇന്റർവ്യൂവിൽ അതെ ഇന്റർവ്യൂവിൽ തന്നെ ഇതുപോലെ കൊറേ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിരുന്നിട്ട് അവസാനം ചോദ്യം ചോദിച്ച ആളുടെ അടുത്ത് എന്തോ ഒരു അതോ ക്യാമറമാൻറെ അടുത്താണോ എന്തോ യാ ക്യാമറാമാന്റെ അടുത്താണെന്ന് തോന്നുന്നുണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഇതൊക്കെ പറഞ്ഞു ചെയ്യിച്ചതാണ് ആണോ അങ്ങനെ ഞാൻ ദേഷ്യപ്പെടില്ല അത് അവര് പറഞ്ഞു പറഞ്ഞൊന്ന അയാളെ പ്രാങ്ക് ചെയ്യൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാങ്ക് ചെയ്തതാ അവർക്ക് വൈറലാക്കാൻ അങ്ങനെ പാവങ്ങൾക്ക് വൈറലാക്കാൻ എന്തെങ്കിലും ഒരു പ്രാങ്ക് എന്റെ ഫോണിലേക്ക് ആ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഏതാ ഞാനത് കാണട്ടെട്ടോ എന്താണ് ആ വീഡിയോ സംഭവം നമ്മടെ തന്നെയാ ആ ഇത് പറഞ്ഞാഫിന്നല്ലൂ ഗും നമ്മുടെ കൂട്ടത്തിലുള്ള അപ്പൂസും കൂടെ പറഞ്ഞു ചെയ്യിപ്പിച്ചത് തന്നെ ആരാ ശരിയല്ലാത്തത് എല്ലാത്തിന്റെയും പിന്നില് കണ്ടെ ഇപ്പൊ നമ്മൾ പറയണം അപ്പൂസെന്നുള്ള പേര് അതിനു വേണ്ടിട്ടാണ് ഇപ്പം ഓക്കെ ഇനി നോക്കി ചക്കത്തിലേക്ക് ഇപ്പൊ

ടീം ലീഡർ ഒരു ചേച്ചിയുടെ ക്യാരക്ടറാണ് കരിക്കും അതും ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അത് അത് ഓരോ ടീജി ആണ് ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ആണ് ഒരു ഏജ് ഗ്രൂപ്പ് വൈസ് അങ്ങനെയാ കുറച്ച് ഐ ടി അങ്ങനത്തെ ആൾക്കാര് സ്റ്റുഡൻസ് കുട്ടികളൊക്കെ കരിക്കിന്റെ ആൾക്കാരാണ് അപ്പൊ അവർ കരിക്കും പറഞ്ഞിട്ട് വരും അമ്മമാര് ചേച്ചിമാര് നാട്ടിൻപുറം അങ്ങനത്തെ ഏരിയയിലുള്ളവര് സ്ത്രീപഥം സീരിയല് അങ്ങനെ വരും പിന്നെ നമ്മളെ പോലെ എല്ലാ മേഖലകളിലും കൈകടത്തുന്നവർക്ക് ഭീമന്റെ വഴി അങ്ങനെ അങ്ങനെ പക്ഷെ കരിക്കും പ്രതീക്ഷിക്കാതെ ഭയങ്കര അധികം എന്താ പറയാ സീരീസ് എല്ലാവരുടെ ഇടയിലേക്ക് പെട്ടെന്ന് നന്നായിട്ട് റീച്ച് വന്നതാണ് ഒരുപാട് ട്രോളുകൾ വന്നതാണ് ഒരുപാട് ആൾക്കാർ അന്ന് എന്താ പറയാ ഫോൺ യൂസ് ചെയ്യുക സോഷ്യൽ മീഡിയ ഇഷ്ടപ്പെടുക ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് അതൊക്കെ അവരന്ന് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് തന്നെയായിരുന്നു അല്ലെ ഒരുപാട് ട്രോളുകളും അതിനെ ബേസ് ചെയ്തിട്ട് വന്നു അല്ലെ അപ്പൊ കരിക്കിലെ കഥാപാത്രം എന്തായാലും എല്ലാരും അത് തിരിച്ചറിയുന്ന ഒന്ന് ഓക്കെ ശരി ഇനി അടുത്തതെന്ന് പറയുന്നത് പാട്ട് പാടാൻ എങ്ങനെയാണ് നന്നായിരിക്കും ആണല്ലേ പാടിയാൽ എല്ലാവരും ഓടും ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മൾ ഓരോന്ന് പറയുന്നതിനെ പറ്റി ആൾക്കാർ കമന്റ് ചെയ്യുന്നതും എടുത്തിട്ട് വേണം അങ്ങനെ എഴുതുന്നവരങ്ങ് എഴുതിട്ടേഴ് അവരുടെ എഴുത്ത് നമ്മൾ എന്തൊക്കെ നല്ല ഇതായിരുന്നു പറഞ്ഞാൽ അവരുടെ എഴുത്ത് ഒരു എഴുത്തായിരിക്കും അപ്പൊ എന്താന്ന് പറയാ അടുത്ത പാട്ട് കൊട്ടിപ്പാടാനാണ് ഏതാണ് ഇത് ഇവിടെ ഈ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആൽത്തറ പോലെയൊക്കെ കെട്ടിയിട്ടിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോൾ വന്ന പാട്ടാണ് ആ ആ ത് കൊട്ടിക്കൊട്ടി അത് ചെണ്ട ഉണ്ടല്ലോ അതിൽ കൊട്ടിക്കൊട്ടി പഠിക്കും കൊട്ടാനറിഞ്ഞുകൂടാ പാടാൻ ഒട്ടും അറിഞ്ഞുകൂടാ രണ്ടും കൂടി വീണം കുളവും വീണം പോരെ അറിയാലോ അപ്പൊ പാട്ടൊക്കെ അറിയാം ലിറിക്സൊക്കെ അറിയാം പാട്ടറിയാം പാടിയാലും ഒന്നും ഓരോ ആലംബില്ല നന്നായിട്ടുണ്ട് ഒരു ഇതുമില്ല ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ാണ് അഭിനയത്തെക്കാൾ ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല ഡെഫിനെറ്റ്ലി അഭിനയിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് ഡബിങ് എനിക്ക് തന്നെ ഡബ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും അതായത് നമ്മൾ ചിലപ്പം അഭിനയിച്ചപ്പോൾ ചെയ്ത അതേ സാധനം നമുക്ക് ഡബ് ചെയ്യുമ്പോൾ കിട്ടിക്കോളണം എന്നില്ല ഞാൻ തന്നെ അഭിനയിച്ച ക്യാരക്ടർ ആണെങ്കിൽ ഡയറക്ടർ പറയുകയും ചേച്ചി അത് അല്ലെങ്കിൽ ദിവ്യ അത് അതിലും നന്നായിരുന്നു അതുപോലെ നമുക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയും അത് എപ്പോഴും പോസിബിൾ ആവണം എന്നില്ല അഭിനയിക്കുമ്പോ നമ്മൾ ആ ഒരു ഓളത്തിൽ ഓളത്തിലങ്ങ് പോകല്ലേ ഡബിങ് സ്റ്റുഡിയോയിലെ ഓപ്പോസിറ്റ് നമ്മുടെ ആരും നമ്മുടെ ലിപ്പ് നോക്കി ചെയ്യണം അങ്ങനെ അതിനേക്കാൾ ബുദ്ധിമുട്ട് വേറെ ഒരാൾക്ക് ചെയ്യുമ്പോഴാണ് ഇടണം അതായത് ഏകദേശം എത്ര ഡബ് ചെയ്തിട്ടുണ്ടാവും ഒത്തിരി നമ്പർ ഇല്ല അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല സിനിമ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആരോ എന്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്കൊന്ന് ഭരതനാട്യത്തിന്റെ സെറ്റിൽ വെച്ച് ആരോ ചോദിച്ചപ്പോഴേ സിനിമ ഓർത്തോർത്തോർത്ത് മുപ്പത്തൊമ്പതോണോ ഉണ്ടല്ലോ എന്ന് ഡബ് ചെയ്തത് ഓർമ്മയില്ലാത്ത എത്രയോ സിനിമകളിൽ ഞാൻ ഡബ് ചെയ്തേക്കുന്നു ആർക്കൊക്കെയോ വേണ്ടി സീരിയലാണോ സിനിമയിലാണ് കൂടുതലും ഡബ് ചെയ്തിട്ടുണ്ടോ സിനിമയിൽ തന്നെ സിനിമയിൽ തന്നെ സീരിയലും ട്രിവാൻഡർ അല്ലേ കൂടുതലും ഡബിങ് ഒക്കെ നടക്കുന്നു നമ്മുടെ ഇവിടെ ഞാൻ ടെസക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതെ കുട്ടികളുടെ അച്ഛൻ അതെ അതിലാണ് ഇപ്പൊ വേണ്ടിട്ട് ചെയ്തത് ചെച്ചയ്ക്ക് വേണ്ടി ചെയ്ത് അപ്പം

ശരിക്കും ും വോയിസ് ആ പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പറയാ സ്വീറ്റ് നല്ല ശബ്ദമാണ് സംഗീതയുടെ അപ്പൊ അവര് പറഞ്ഞു ടെസക്ക് കുറച്ചുകൂടെ പ്രായം ബേസ് വേണം അങ്ങനെയാണ് ഞാൻ പിന്നെ ചെയ്ത് ഓ ഓക്കെ ഡബ് ചെയ്തിട്ട് ഡബ് ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും ആരെയെങ്കിലും വിളിച്ചിട്ട് അവരോട് ഇപ്പം എന്റെ ഈ ശബ്ദം മനസ്സിലായോ ഓർമ്മയുണ്ടോ എന്നൊന്ന് ചോദിക്കണം പരിചയമുള്ള അങ്ങനെ ആരും ലക്ഷ്മി ോപാലസ്വാമിയും ശോഭന പിന്നെ അല്ലാതെ കൊറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അപ്പൊ വിളിച്ചിട്ട് എന്റെ ശബ്ദം അറിയോന്ന് ചോദിച്ചാൽ അത് മനസ്സിലാവില്ല നമുക്ക് തന്നെ വിളിക്കാം വിളിക്കാം അതെ ആ ഗുഡ് മോർണിംഗ് ശബ്ദം ശബ്ദം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ആരാണെന്ന് ആരാണെന്ന് മനസ്സിലായോ മനസ്സിലായോ ഞാൻ എറണാകുളത്തുള്ള ആളാണ് നമുക്ക് ഒരു ഒരു വർക്ക് ബന്ധമുണ്ട് ഐഡിയ ഇല്ല ഫസ്റ്റ് ലെറ്റർ ഓഫ് നെയിം ഡി ഡി ഫോർ അല്ല ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഞാനാണ് എന്താ പറയുക ഞാനൊരു ടാസ്ക് തന്നതാണ് ഞാൻ ഡബ് ചെയ്ത് ആരെങ്കിലും വിളിച്ചിട്ട് ശബ്ദം അറിയോ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി പരിചയമുള്ളത് ടെസേ മാത്രമാണ് എന്ന് പറഞ്ഞു ഞാനിപ്പോ ഊട്ടിയിലാണ് ഊട്ടിയിലാണോ ഓ അത് ശരിയാ ഹാ ഹാ ഷൂട്ടിലാണോ ഈ ഇത്രയും മനോഹരമായ ശബ്ദം ഞാൻ എങ്ങനെ മറന്നു പെട്ടെന്ന് കിട്ടാത്തതാണ് മനസ്സിലായിട്ടുള്ള എൻജോയ് എൻജോയ് ഹാവ് ഫണ്ട് താങ്ക് യു സോ മച്ച് യൂ ടൂബ് എബാ എ ബബ്ബൈട്ടോ ബൈ ബൈ